നമസ്കാരം. ഈ പച്ചപ്പ് അരവതാനി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഈ മുറ്റമൊക്കെ ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് കൃത്യമായി മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും വൃത്തിയായിട്ടൊരു സ്ഥലമായി മാറും ഈ ലാൻഡ്സ്കേപ്പ് ഏരിയ. ഇന്ന് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് മൊത്തത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോംടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാൻ നേരത്ത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണ് വൃത്തിയായിട്ട് ഒരുക്കേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് നമ്മൾ എവിടെയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ടത്, അത് ഏത് ഷേപ്പിലാണ് ചെയ്യേണ്ടത്, ആ ഷേപ്പിലേക്ക് ഫസ്റ്റ് നമ്മുടെ മണ്ണിനെ ആ ഷേപ്പിലേക്ക് ആദ്യം വരുത്തണം. അത് വരുത്തി അതിൻ്റെ പൊക്കത്തുള്ള മെറ്റലായിട്ടുള്ള സാധനങ്ങളെല്ലാം വടിച്ച് മാറ്റിയ ശേഷം അത് പിന്നെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ പൊക്കത്തേക്ക് ഒരു മെറ്റൽ ലെയർ, ഒരു 6 mm ഒരു മെറ്റൽ ലെയർ, അത് ഒരു 5 cm അല്ലെങ്കിൽ 7.5, അതായത് 5 cm എന്ന് പറഞ്ഞാൽ 2 inch, 7.5 cm എന്ന് പറഞ്ഞാൽ 3 inch, ഈ 2 inch, 3 inch, 4 inch വരെ നിങ്ങൾക്കൊരു മെറ്റൽ ലെയർ കൊടുക്കാം. അത് 6 mm ചിപ്സ് യൂസ് ചെയ്താൽ മതി, അതാണ് ബെസ്റ്റ്. എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഒരു ലെയർ മണ്ണും കൂടി ഇട്ട ശേഷം അതിൻ്റെ പൊക്കത്തിലാണ് നമ്മൾ ഈ നമ്മുടെ കാർപ്പെട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുല്ല് നിങ്ങൾക്ക് പറിച്ച് നടാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പുല്ല്, അതായത് പേൾ ഗ്രാസ് എങ്ങനെയാണ് നടുന്നത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയി കാണാം അതെങ്ങനെയാണ് നടുന്നതെന്ന രീതി പരീക്ഷിക്കാൻ. ഇത് പേൾ ഗ്രാസോ മെക്സിക്കൻ ഗ്രാസോ ഇതുപോലെ പറിച്ച് നട്ടുകൊണ്ട് നിങ്ങൾക്ക് കാർപ്പെട്ടാക്കി എടുക്കാം. ഏറ്റവും ബെസ്റ്റ് സാധനം പറിച്ച് നടുന്നതിനാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് സ്പ്രെഡാവണ അനുസരിച്ച് ഇതിൻ്റെ റൂട്ടുകളെല്ലാം ഈ മണ്ണിലേക്ക് കൃത്യമായിട്ട് വലിഞ്ഞ് വലിഞ്ഞിരിക്കും. അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു കാർപ്പെട്ട് പോലെ തന്നെ ആകുകയും ചെയ്യും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഷീറ്റായിട്ട് വേണമെങ്കിൽ ലേ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരവാസ്തുവിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീടിൻ്റെ പരവാസ്തുവിലാണ്, വീട് കാണുമ്പോൾ ഭംഗിയായിട്ടിരിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഷീറ്റായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇനി ഓരോ ഇപ്പം മണ്ണ് ആദ്യം ചെയ്യണ കാര്യം പറഞ്ഞു, അതിൻ്റെ പൊക്കത്ത് ഞാൻ പറഞ്ഞു 2 inch, 3 inch, 4 inch ലെയറിൽ മെറ്റലിൻ്റെ ഒരു കുഷനും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാണെന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും ആ കൺഫ്യൂഷൻ. ഈ ഇങ്ങനെ ഒരു മെറ്റൽ ലെയർ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊക്കത്ത് കുട്ടികൾക്ക് കളിക്കാം, ഒന്ന്. രണ്ട്, അതിൻ്റെ പൊക്കത്തൂടെ വാഹനം ഓടിച്ച് പോയാലും ആ പുല്ലിന് കേട് വരത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ, നല്ല മഴയൊക്കെ ഉള്ള സമയമാണ് കേരളത്തിൽ ഇപ്പം അല്ലേ, അത് അതിതീവ്ര മഴയൊക്കെ ധാരാളമായി വരുന്നൊരു സ്ഥലമാണ് കേരളം ഇപ്പം. ഇത്തരം മഴ ഭൂമിയിലേക്ക് ആ വെള്ളത്തിനെ വലിച്ചുകൊണ്ടും ഈ കുഷനിങ് ഉണ്ടെങ്കിൽ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഇത്തരത്തിലുള്ള വെള്ളം ഭൂമിയിലേക്ക് നന്നായിട്ട് വലിപ്പിച്ചു കൊണ്ടുപോകും ഇങ്ങനത്തെ ഒരു മെറ്റൽ കുഷനിങ് ചെയ്തു കഴിഞ്ഞാൽ. മാത്രവുമല്ല, ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ പുല്ലിൻ്റെ പൊക്കത്ത് ചളിഞ്ഞ് ചളിഞ്ഞ് കിടക്കണുണ്ട്, നമ്മൾ നടന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ മൊത്തം ചെളി വന്ന് കുഴഞ്ഞ് ആ പുല്ല് മൊത്തം പോകാൻ ചാൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. കാരണം പെയ്യുന്ന വെള്ളം അതേ സ്പീഡിൽ തന്നെ ഭൂമിയിലേക്ക് വാർന്നു പോകാൻ ചാൻസസ് ഉണ്ടാവും. അതേപോലെ കുട്ടികളൊക്കെ കളിക്കാൻ നേരത്ത് ഉണ്ടാകുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ, കുട്ടികളൊക്കെ കളിക്കാൻ നേരത്ത് ആ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഏരിയ, ഇപ്പോൾ ഫുട്ബോളൊക്കെയാണ് കളിക്കുന്നത്, ആ ഒരു ഏരിയ മാത്രം പുല്ല് അങ്ങനെ വെളുത്ത് വരുന്നത് കാണാൻ പറ്റും. ഇതങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിൽ വളരെ വിരളമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഞാൻ ഈ പുല്ലിനെ കുറിച്ച് പറയാൻ, ഈ നമ്മളിങ്ങനെ ഇതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ പല ആൾക്കാരും ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും അത്ര തിരുവനന്തപുരത്തൊക്കെയാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കാസർഗോഡാണ് വീടെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും വരണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് വെള്ളം തളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾക്ക് ബെസ്റ്റ് ഉപായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്പ്രിംഗ്ലേഴ്സ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് ഓട്ടോമേറ്റഡ് സ്പ്രിംഗ്ലേഴ്സ് യൂസ് ചെയ്യാം, അതിനൊരു ടൈമർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, രാവിലെ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ രാവിലെ ഒരു 9 മണിക്കാണ് നിങ്ങളുടെ വീട്ടിൽ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 9 മണിക്ക് ടൈമർ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് അവിടെ നിന്നോളൂ. ഇത് മഴയില്ലാത്ത സമയത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ സാധനത്തിലുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ചെറിയ ചെടികളുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞു മരങ്ങൾ വെച്ച് നട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ടെർമിലിയാസ് എല്ലാം ഉണ്ടെങ്കിൽ,
ഇതിൻ്റെ ചുവട്ടിൽ ജസ്റ്റ് ഒരു ഡിപ്പ് ഇറിഗേഷൻ മെത്തേഡ് യൂസ്, ഞാനത് കാണിച്ചു തരാം. കാരണം ഈ ഡിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇത്രയും ചിലവുണ്ടെങ്കിൽ പോലും ഭാവിയിലേക്ക് ബെസ്റ്റാണ് ഇതൊക്കെ. കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മരത്തിനും എല്ലാ ചെടികൾക്കും അതിനാവശ്യമുള്ള ജലം മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിനെ ചുറ്റുമുള്ള ചപ്പ് ചവറുകൾ വലുതാവാതിരിക്കുകയും ചെയ്യും. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്ക് ഓട്ടോമേഷനൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വളം മിക്സ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ ഇൻവെൻഷനൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ സ്പ്രിംഗ്ലേഴ്സ് എല്ലാം ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും പോപ്പപ്പ് സ്പ്രിംഗ്ലേഴ്സ് പരമാവധി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പോപ്പപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുല്ലിൻ്റെ ലെവലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ഈ സ്പ്രിംഗ്ലർ. അത് നമ്മൾ എപ്പോഴാണ് ഓൺ ചെയ്യണത്, ആ ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കും അതിൻ്റെ പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ട് അത് പൊങ്ങി വന്നിട്ട് അത് വെള്ളത്തിൻ്റെ സ്പ്രിംഗ്ലറിലേക്ക് ഉണ്ടാവുക. അങ്ങനത്തെ പോപ്പപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പോപ്പപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനൊരു ഇപ്പോൾ നിങ്ങളുടെ പോപ്പപ്പിന് ഒരു ചുറ്റും നമ്മളൊരു പൈപ്പ് വെച്ച് കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ ഈ പോപ്പപ്പിൻ്റെ ഇടയിലേക്ക് മണ്ണും ചെളിയും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു 1 ഇഞ്ചിൻ്റെയോ 2 ഇഞ്ചിൻ്റെയൊക്കെ പൈപ്പ് വെച്ച് കൊടുക്കാറുണ്ട്. ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ സ്പ്രിംഗ്ലറിൻ്റെ ലൈൻ ഇറക്കി വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സാധനം പോപ്പപ്പായിട്ട് വരുന്നത്. അത് രണ്ട് ഗുണങ്ങളുണ്ട്. നിങ്ങളെ ചെയ്യാൻ നേരത്ത് ചില ആൾക്കാർ ചെയ്യുന്നത് PVC ചെയ്യാറുണ്ട്. നിങ്ങൾ PVC ചെയ്യുന്നതിന് പകരം പറ്റുമെങ്കിൽ GI പൈപ്പ് അതിന് വേണ്ടി കൊടുത്തേക്ക് ബെസ്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ GI പൈപ്പ് കൊടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ സാധാരണ പുല്ല് കട്ട് ചെയ്യുന്നത് കട്ടർ മെഷീനായിരിക്കും. ഈ കട്ടർ മെഷീനിന് നമ്മൾ റോപ്പ് വെച്ചായിരിക്കും ഈ കട്ടർ മെഷീൻ കട്ട് ചെയ്യുന്നുണ്ടാവുക. ഈ റോപ്പ് പോയിട്ട് ഈ പൈപ്പിൽ കൊള്ളുകയും ആ പൈപ്പ് PVC ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനും ചാൻസസ് ഉണ്ടാവും. കാരണം ഒരു കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ ഒരു നമ്മൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് PVC ആയതുകൊണ്ട് അത് ദ്രവിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അതേസമയം നിങ്ങൾ GI പൈപ്പാണ് വെക്കുന്നത്, അത് ദ്രവിക്കത്തില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ റോപ്പ് കൊണ്ടാൽ പോലും GI പൈപ്പ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു കാര്യം. പറ്റുമെങ്കിൽ ആ പൈപ്പ് വെക്കാൻ നേരത്ത് അതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും എല്ലാം ഒരു എപ്പോക്സി കോട്ടിങ് കൊടുത്താൽ അത് തുരുമ്പിക്കത്തുമില്ല. എപ്പോക്സി കോട്ടിങ് നിങ്ങൾ കൊടുക്കാൻ നേരത്ത് പറ്റുമെങ്കിൽ അതിന് ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു സാധാരണ നമ്മളുടെ ഈ പുല്ലിൻ്റെ തരത്തിലെ തന്നെ വരുന്ന ഒരു പെയിൻറ്റ് കളറാണ് കൊടുക്കുമെങ്കിൽ അങ്ങനെ ഒരു പൈപ്പ് ഇരിക്കേണ്ടെന്ന് പോലും അവിടെ തോന്നത്തില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലോണിനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പിന്നെ ലോൺ ചെയ്യാൻ നേരത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ 45 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ലോൺ ഒന്ന് വെട്ടി ലെവൽ ചെയ്യണം. അതേപോലെ തന്നെ അതിന് മരുന്നും ഫെർട്ടിലൈസേഴ്സും കൊടുക്കണം. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ വൃത്തിയേടാകുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കൊരു ലോൺ വെക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹോംടെക്കിൻ്റെ നമ്പറുണ്ട്, അതിലൂടെ ചോദിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ എന്നെ നേരിട്ട് വിളിക്കാൻ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്നും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോംടെക്.